നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെന്നീസ് റോയൽ ടൂഴ്സ് നടത്താൻ പോകുന്ന ഒരു വിപുലമായ അമേരിക്കൻ യാത്രയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത്. ഈ അമേരിക്ക എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അമേരിക്കയിൽ പോയി കുടിയേറുക എന്നുള്ളതല്ല, അമേരിക്ക കാണുക എന്നുള്ളത് പോലും എല്ലാവരുടെയും സ്വപ്നമാണ്. കാരണം അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യമാണ്. ലോക പോലീസുകാരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെ വേണമെങ്കിൽ അമേരിക്ക പറയാം. തന്നെയല്ല, ലോകത്തിലെ പല വണ്ടേഴ്സും, അത് നാച്ചുറലായാലും അല്ലാത്തതായാലും ഒക്കെ ഉള്ള വണ്ടേഴ്സ് ഉള്ള രാജ്യം കൂടിയാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയിൽ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് വിസ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ പലർക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്, ചിലർക്ക് അർഹത ഉണ്ടെങ്കിൽ പോലും കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളാണ് അമേരിക്കൻ വിസയുടെ കാര്യത്തിൽ പറയാവുന്നത്. ഇപ്പം എന്നെപ്പോലെ ഒരാൾക്ക്, ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് അമേരിക്കൻ വിസ കിട്ടി. പക്ഷേ ധാരാളം യാത്ര ചെയ്താൽ പോലും നമ്മളുടെ യാത്രകളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ വിസ റിജക്റ്റ് ചെയ്യുന്ന ഒരു ഒരു പതിവൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ബെന്നിയുടെ കാര്യത്തിൽ, ബെന്നിയാണ് കേരളത്തിൽ നിന്നും ഏറ്റവും അധികം യാത്രികരെ അമേരിക്കയിൽ കൊണ്ടുപോയ ഒരു ട്രാവൽ ഏജൻറ്. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ന് പറയുന്നത് ബെന്നിക്ക് വളരെ സ്വന്തം വീട് പോലെയാണ്, തൃശ്ശൂർ പോലെയാണ് ബെന്നിക്ക് അമേരിക്ക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അമേരിക്കൻ വിസ എങ്ങനെ നമുക്ക് കിട്ടാം, അല്ലെങ്കിൽ അമേരിക്കൻ വിസ കിട്ടാനുള്ള അർഹത എന്തൊക്കെയാണ്, അമേരിക്കൻ വിസ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അർഹനാണ് തുടങ്ങിയ കാര്യങ്ങൾ ബെന്നിയുടെ ഒരു പ്രവൃത്തി പരിചയം വെച്ച് ബെന്നി നമുക്കൊന്ന് വിശദീകരിച്ച് തരാൻ പോവുകയാണ്. ബെന്നി വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ലക്ഷ്യമാക്കുന്നത്, നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അമേരിക്കൻ വിസയെ പറ്റി പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ കെട്ടുകണക്കിന് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും. പക്ഷേ ബെന്നി പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളെ കൃത്യമായി അവതരിപ്പിച്ചാൽ അമേരിക്കൻ വിസ വെറും 3 മിനിറ്റ് കൊണ്ട് കിട്ടും എന്നാണ് ബെന്നി പറയുന്നത്. എന്തായാലും നമ്മളീ പോകാൻ പോകുന്ന അമേരിക്കൻ യാത്രയിൽ വിസയുള്ളവർക്കാണ് മുൻഗണന എങ്കിൽ പോലും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്കും അമേരിക്കയിൽ പോകാൻ വേണ്ടി ബെന്നിയെ സമീപിക്കാവുന്നതാണ്. ബെന്നി ഇതുവരെ കൊടുത്ത ഒരു അമേരിക്കൻ വിസയും ഇതുവരെ റിജക്റ്റ് ചെയ്ത ചരിത്രമില്ല. കാരണം ബെന്നി അതുപോലെ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് അമേരിക്കൻ വിസയ്ക്ക് ആരുടെ കാര്യത്തിലായാലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അമേരിക്കൻ വിസയെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. ബെന്നി, എങ്ങനെയാണ് അമേരിക്കൻ വിസ എന്ന് പറയുന്നത്? ബാലികേറ മലയാണോ? ഏയ്, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. എല്ലാവരും വിചാരിക്കണ, എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തോന്നുന്ന ഒരു വിസ അമേരിക്കൻ വിസ. സാധാരണ ഒരു യൂറോപ്യൻ വിസയുടെ 4 ഒന്നും ബുദ്ധിമുട്ട് പോലെ അമേരിക്കൻ വിസയില്ല. അമേരിക്കൻ വിസ ഒരാളുടെ ക്രെഡിബിലിറ്റിയിൽ മാത്രം നോക്കി തരുന്നതാണ്. ഒരു ഡോക്യുമെന്റും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ നമ്മളെ കണ്ടുകൊണ്ട് അവർ നമ്മളെ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് തരുന്ന വിസയാണ്. അപ്പൊ നമ്മളെ വേണ്ട രീതിയിൽ അവിടെ അവതരിപ്പിക്കുക എന്നൊരു കാര്യം മാത്രമേ അവിടെ ഉള്ളൂ. സ്വയം അവതരിപ്പിക്കുക, നമ്മളോട് എത്തിയ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എന്ന ലെവലിൽ. എന്താ കാരണം വെച്ചാൽ, നമ്മുടെ ലോകത്തിൽ ഏത് വിസകൾ എടുക്കുമ്പോഴും അതിൽ വ്യക്തിനെ കാണുന്നില്ല, അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത്. മനസ്സിലായോ? ആ വ്യക്തിനെ കാണാത്തതുകൊണ്ട് ഈ വ്യക്തിനെ മുഴുവൻ വിലയിരുത്തുന്നത് അവരുടെ ഡോക്യുമെന്റിലൂടെയാണ്. ഇവിടെ വ്യക്തിനെ കാണുന്നത് കൊണ്ട് ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല. കാരണം ഒരാളെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും പാട്ടി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയാണ് വ്യക്തിനോട് കാണാൻ പറഞ്ഞത്. നമ്മള് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമോ, ഒരു ദിവസത്തേക്ക് താമസത്തിന് വരുമോ, നമ്മള് എന്ത് വിചാരിക്കും? ആ ഒരു അതിഥി അല്ലെന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷെ വ്യക്തി ഒരു സ്ഥിരമായിട്ട് നമ്മളൊരു മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോഴോ പോലും നമ്മൾ എങ്ങനെയായിരിക്കും അവളെ കുറിച്ച് പഠിക്കുന്നത്? അതുപോലെ ഇവര് നമ്മളെ കുറിച്ച് വിശദമായി, നമ്മളെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മളെ വിശദമായി നമ്മളെ പഠിക്കും. ആ പഠിക്കുന്ന നമ്മളെ നമ്മളോട് പറയും, ഒരു ഫോമിൽ പറയും, നിങ്ങളെ കുറിച്ച് എഴുതി കൊടുക്കാൻ പറയും. ആ എഴുതി കൊടുക്കുന്ന ഫോമിലുള്ള എഴുതി കൊടുക്കുന്നതിലും അതിനുശേഷം നമ്മളെ നേരിട്ട് അവർ കൗൺസിലിങ്ങിന് കാണും. കണ്ടു കഴിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്നതിൽ നിന്നാണ് അവർ വിലയിരുത്തുന്നത്. ആ വിലയിരുത്തുന്നതിൽ ശരിക്കും അഗാധമായ നമ്മളെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ മേഖലകളിലും ആ നമ്മളെ കുറിച്ചുള്ള പ്രൊഫൈൽ കൊടുക്കുന്നതിലും നമ്മളുടെ അവതരിപ്പിക്കുന്നതിലുമാണ് ആ പേഴ്സണൽ ഇന്റർവ്യൂവിലാണ് അതിൻ്റെ പ്രാധാന്യമുള്ളത്. അപ്പൊ നമ്മളിപ്പോ നമ്മളൊരു വിസ ഇന്റർവ്യൂവിനോട് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ പറ്റി പഠിച്ചു വെച്ചിരിക്കുകയാണെന്നാണോ ബെന്നി പറയുന്നത്? നമ്മുടെ അപ്ലിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ അവര് നമ്മളെ കുറിച്ച് പറയും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ ഇന്ദിരാഗാന്ധി മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ നിന്ന് ആദ്യമായി റിപ്പോർട്ട് ഇത് വന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടും നമ്മളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അവര് നമ്മൾ പഠിച്ചോളൂ. പിന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ സ്വയം എഴുതി തരാൻ പറയും. അപ്പൊ അവര് നമ്മളെ കുറിച്ച് നമ്മൾ എഴുതി കൊടുക്കാൻ പറയും. മൂന്നാമത്, ഈ അവര് കയ്യിലുള്ള ഡീറ്റെയിൽസും നമ്മൾ എഴുതി കൊടുത്ത ഡീറ്റെയിൽസും നമ്മളെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് കൺവിൻസിങ് ആവണം. അതുകൊണ്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് അത് മിസ്യൂസ് ചെയ്യാതെ യാത്രയെ ഇഷ്ടപ്പെട്ട് അമേരിക്ക പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവർ വിസ കൊടുക്കും. ഒരു കണ്ടീഷനുള്ളൂ, അവർക്ക് ബോധ്യപ്പെടണം ഈ പാർട്ടി ഒരു ജെനുവിൻ ട്രാവലറാണെന്ന് ബോധ്യപ്പെടണം. 2, അവനോട് പോയാൽ സ്റ്റേ ബാക്ക് ചെയ്യില്ല, തിരിച്ചു വരുമെന്ന് ചെയ്യാം. 3, ഈ സാധനം ഒരു വിധത്തിൽ ഒരു മിസ്യൂസ് ചെയ്യില്ല എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് ബോധ്യം വന്നാൽ അവർ കൊടുക്കും. മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ മുങ്ങരുത്. ഇതെന്ന് വെച്ചാൽ അമേരിക്കൻ വിസ, ലോകത്തിൽ ഒരു വിസയും ഇത്ര അധികം കാലയളവ് കൊടുക്കാറില്ല. അമേരിക്കൻ വിസ കൊടുക്കുന്നത് പെർമനന്റ് വിസയാ. നമ്മളിപ്പോ എല്ലാവരും കേൾക്കും 10 വർഷ വിസ എന്നുള്ളത്.
ഈ പത്ത് വർഷത്തെ അല്ല, പത്ത് വർഷത്തെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് വാലിഡിറ്റി 10 വർഷമുള്ളൂ, അതുകൊണ്ടാണ് 10 വർഷം വരണേ. അപ്പൊ ഈ 10 വർഷത്തിന്റെ അത്, പക്ഷേ ഈ പെർമനന്റ് വിസ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ സമയത്ത് പാസ്പോർട്ട് ഇല്ല, അവര് ആ സമയത്ത് വാലിഡിറ്റി 10 വർഷം അടയ്ക്കും. കാരണം ഈ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ പാസ്പോർട്ട് അടക്കം മാറും. അപ്പോ അതിന് ആ സമയത്തിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തോ അല്ലെങ്കിൽ സ്ഥലത്തോ ഒരു ഡ്രോപ്പ് ബോക്സ് ഉണ്ട്, ആ ഡ്രോപ്പ് ബോക്സിൽ കൊണ്ടുപോയി ഫോം എഴുതിയിട്ട് കൊടുത്താൽ വീണ്ടും 10 വർഷത്തെ റിന്യൂ ചെയ്ത് റിന്യൂ ചെയ്യും. അല്ലാതെ അതിന് വേണ്ടി ചെന്നൈയിൽ പോയി ഇന്റർവ്യൂ പോകുന്നില്ല. ആദ്യം അവർക്ക് പാർട്ടിനെ കാണണം, പാർട്ടി കൺവിൻസിന് കാണണം, നോക്കണം. അവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് എന്താ ചോദിക്കുന്നതെന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏത് കസ്റ്റ പട്ടിയുടെ കട്ടിയാലും അവര് ഏതാ ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്താ എങ്ങനെ ഉത്തരം പറയണ്ടെന്നു പറയാം. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 3 മിനിറ്റ് മാത്രമേ ഇന്റർവ്യൂവിന് സമയമുള്ളൂ. 3 മിനിറ്റിലുള്ള ഒരു അവർക്ക് ഓഫീസർക്കുള്ള അസൈൻമെന്റ് ഈ ഒരു പാർട്ടിനെ കണ്ട് 3 മിനിറ്റിലുള്ള അവനെ നോക്കാം, അവനെ സ്റ്റഡി ചെയ്യുക, അവൻ ഓക്കെ ആണെങ്കിൽ വിസ കൊടുക്കുക. അല്ല, 3 മിനിറ്റിൽ കൂടുതൽ അവന് ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ആ സാധനം റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫയലും നമ്മുടെ സാധനങ്ങളും അവർക്ക് ഏറ്റവും ക്യാപ്സ്യൂളായിട്ട് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് അവിടെ എത്തിക്കുക എന്നാണ് പരമമായ ധർമ്മം. 2, ഈ പാർട്ടി അവരുടെ മുമ്പിൽ ഏറ്റവും കൺവിൻസിങ് ആയി നിൽക്കുക, നിർത്തുക എന്നാണ് 2-ാമത്തെ കാര്യം. ഇത് 2 നടന്നാൽ കഴിഞ്ഞു. ഈ 3 മിനിറ്റ് ഉള്ളത് കൊണ്ടാണ് ഡോക്യുമെന്റ്സ് വേണ്ടെന്ന് പറഞ്ഞത്. ഈ 3 മിനിറ്റ് വിസ എടുക്കുന്ന സമയത്ത് ഇവന് ഡോക്യുമെന്റ് പരിശോധിക്കാനുള്ള സമയം. അപ്പൊ നമ്മുടെ ആളുകളുടെ മുമ്പിലുള്ള തെറ്റിദ്ധാരണ എന്നോട് ഏതാളോ അമേരിക്കൻ വിസ വിളിക്കുമ്പോൾ ചോദിക്കും, സാർ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം? ഞാൻ പൊന്നു മോന, ഒരു ഡോക്യുമെന്റും വേണ്ട, ഇവർക്ക് അതിശയാണ്. നമ്മൾ തമാശ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓരോരുത്തരും ഓരോന്ന് പറയണ്ടല്ലോ, ലാൻഡ് ഡോക്യുമെന്റ്, അത് ഡോക്യുമെന്റ്, ചാർട്ടർ അക്കൗണ്ട് ഡീല്, അത് വേണം, ബാങ്ക് അക്കൗണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഒരാളോട് ഡോക്യുമെന്റ് പറയാറില്ല, പക്ഷേ പോകുന്ന ദിവസം ഞാൻ ചുമ്മാ പറയും, നിങ്ങൾക്ക് അങ്ങനെ ധൈര്യ കുറവുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഡോക്യുമെന്റ് വെച്ചോളൂ എന്ന് ഞാൻ പറയും. അതെന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അവരുടെ ഒരു ധൈര്യത്തിന് വേണ്ടി. അവരെന്ത് ചോദിച്ചാലും നമ്മൾ അവരുടെ മുമ്പിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നിൽക്കണം, അവരുടെ വീട്ടിൽ വളരെ കോൺഫിഡന്റ് ആവണം എന്നുള്ളൊരു ഘടകമുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ ജനങ്ങളിലുള്ള വെറും തെറ്റിദ്ധാരണയാണ്. എന്റെ അഭിപ്രായത്തില് ഏറ്റവും എളുപ്പം കിട്ടാവുന്ന അമേരിക്കൻ വിസയാണ്. അപ്പൊ ബെന്നി പറഞ്ഞല്ലോ, ബെന്നി ഇത്രയും കാലം പലരെയും ആയിരത്തിലധികം പേരെ അമേരിക്കയിലേക്ക് ടൂർ കൊണ്ടുപോയി, ഒരു വിസ പോലും റിജക്ട് ചെയ്തില്ല എന്ന്. അപ്പൊ ബെന്നി ബെന്നി അടുത്തേക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ വരുന്ന ഒരാൾ ആദ്യം ബെന്നി പഠിച്ചിട്ടാണോ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറയുന്നത്? ഉറപ്പ്. അങ്ങനെ അല്ലാത്തവരെ ബെന്നി റിജക്ട് ചെയ്യുമോ? അങ്ങനെ റിജക്ട് ചെയ്യും. എനിക്കറിയാം അവർക്ക് എന്താ വേണമെന്ന്, അത് പാർട്ടി ജെന്യുവിൻ ആണോ, ക്രെഡിബിൾ ആണ്. അപ്പൊ അമേരിക്കൻ വിസ എന്ന് പറഞ്ഞാൽ 100-ൽ മേലെ വിസകളുണ്ട്. നമ്മൾ വെറും ഒരു B1 B2 എന്ന് പറഞ്ഞ വിസാണോ? ടൂറിസ്റ്റ് B1 B2 അത് ബിസിനസ് കം ടൂറിസ്റ്റ് ആണ്. നമുക്ക് അവിടെ പോയിട്ട് ബിസിനസ് നടത്താം, അതാണ് B1 B2 എന്ന് വെച്ചാണ് ടൂറിസം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് നടത്താനും നിങ്ങൾക്ക് ടൂറിസത്തിൽ അങ്ങനെ ചെയ്യാനും 6 മാസം വരെ അവിടെ നിൽക്കാനുമുള്ള വിസയാണ്. അപ്പൊ ഇവരുടെ ആളുകളെ ഒരു വ്യക്തിനെ മൂന്നിനും അവർ നോക്കിയിട്ടുണ്ടാവും, ഇവൻ ആള് ജെന്യുവിൻ ആണ്, ഇവൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും അമേരിക്ക വിസ കൊടുത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമും, നമ്മുടെ സകലവും വളരെ ഡീസൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അതൊക്കെ മുകളിൽ നിന്നൊരാള് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പലതും ചെയ്യും, പല വിധത്തിലോ ചെയ്യും. ഒരിക്കലും നമ്മുടെ സോഷ്യൽ മീഡിയയിലോ ഒന്നിലോ നമ്മൾ ഇതാവാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ഈ ഇപ്പം അമേരിക്കൻ യാത്ര നമ്മൾ അനൗൺസ് ചെയ്തല്ലോ, ബെന്നിയുടെ കൂടെയുള്ള അമേരിക്കൻ യാത്ര. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് വിസ ഇല്ലാത്തവര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം ബെന്നി ഇവർക്കൊരു സ്റ്റഡി ക്ലാസ് കൊടുത്ത് എല്ലാ പ്രിപ്പറേഷൻസും, അതായത് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ അമേരിക്കൻ വിസ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും തെറ്റിദ്ധാരണ അമേരിക്കൻ വിസയ്ക്ക് ഇപ്പോൾ നടക്കില്ലാന്ന്. പക്ഷേ അമേരിക്കൻ വിസ ഇപ്പോൾ നടക്കും. കാരണം അമേരിക്കൻ വിസയ്ക്ക് ഇപ്പോൾ ഫീസ് അടയ്ക്കാം. ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവര് ആദ്യം ബയോമെട്രിക്കിന് വിളിക്കും, പിന്നെ ഇന്റർവ്യൂവിന് വിളിക്കും. ഈ ബയോമെട്രിക്കും ഇന്റർവ്യൂവും ഡേറ്റ് ഇപ്പോൾ ഓപ്പൺ അല്ല, യഥാർത്ഥത്തിൽ ഓപ്പൺ അല്ല, പക്ഷേ ഫീസ് അടയ്ക്കാം. അതിനർത്ഥം ഏത് നിമിഷവും ഈ ബയോമെട്രിക്കും ഇത് ഓപ്പൺ ആവും, പിന്നിപ്പില്ല. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫീസ് അടച്ച് നിങ്ങൾ റെഡി ആയിട്ട് നിന്നാൽ നിങ്ങൾക്ക് ഏത് നിമിഷവും അത് തുറക്കുമ്പോൾ തന്നെ അതിന്റെ ഇന്റർവ്യൂ എടുത്ത് കയറാം. അത് മാത്രമല്ല, നമ്മൾ കൈവച്ച ഒരു സാധനം പോലും കിട്ടാതിരുന്നില്ല, കിട്ടൂല, കിട്ടാതെ ബുദ്ധിമുട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ട്രാവൽ ഏജൻസിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും, നിങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ ക്രെഡിബിൾ ആണോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിസകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുണ്ട്. അത് മാത്രമല്ല, ഈ ട്രാവൽ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയും അതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വല്ലവരും വന്ന് അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് റിമാർക്കോ അവർക്ക് ബ്ലാക്ക് മാർക്കോ ഉണ്ടെങ്കിൽ അവൻ എന്ത് തകുതി പറഞ്ഞാലും കിട്ടില്ല. കാരണം ആ പാർട്ടി ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് അവർ ഒബ്സർവ് ചെയ്യും. ചിലവർക്ക് വിസ എത്ര ഇതായിട്ട് പോലും ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അവർ വിചാരിക്കണം നമ്മളെ കഴിവുകൊണ്ട് കിട്ടാത്ത. യഥാർത്ഥത്തിൽ അത് പാർട്ടി ഏജൻസിയെ നമുക്കറിയാം, ഒരുപാട് മിസ്യൂസ് ചെയ്ത ഒരുപാട് ഏജൻസികളുണ്ട്. എപ്പോഴും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആളുടെ കൂടെ പോയാൽ നമ്മളെ സംബന്ധിച്ച് എത്ര ഞാൻ എത്ര റിജക്ഷനായി, 3-4 റിജക്ഷനായി എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ചേട്ടാ ചേട്ടന് പോകണോ? ചേട്ടൻ നമ്മൾ നോക്കുമ്പോൾ ആളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും പാർട്ടി ജെന്യുവിൻ ആണോ. അവൻ പറയും, ചേട്ടാ
ധൈര്യമായിട്ട് പോരെ, ഞാൻ വിസ തന്നിരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയാം അത് അവർക്ക് എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും നമുക്ക് അവർക്കും വിസ കിട്ടാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഇനി മഴയത്ത് അങ്ങോട്ട് പറയാം. അപ്പൊ പിന്നെ നമ്മളിപ്പോ അമേരിക്കൻ യാത്രയുടെ ഒരു ഒരു റേറ്റ് ഉണ്ടല്ലോ, റേറ്റ് എത്രയാന്ന് ഞാൻ പറയുന്നില്ല, അത് വിളിച്ചു ചോദിച്ച്. അപ്പൊ അതില് നിങ്ങൾ ഈ വിസയുടെ ഫീയും അതെല്ലാം ഇൻക്ലൂഡഡ് ആണോ? എല്ലാം എല്ലാം. അപ്പൊ അമേരിക്കൻ വിസ എടുക്കുക, 10 വർഷത്തേക്ക് നമ്മുടെ കയ്യിൽ അമേരിക്കൻ വിസ ഉണ്ട്. എനിക്ക് തോന്നുന്നു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലെ വിസ കിട്ടാനും എളുപ്പമാണ് അല്ലേ? വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് അമേരിക്കൻ വിസ എന്ന് വെച്ചാൽ? ശരിക്കും ഒരു യാത്രികൻ, യാത്ര ആഗ്രഹിക്കുന്നവൻ ആദ്യം എടുക്കേണ്ടത് അമേരിക്കൻ വിസയാണ്. അല്ല, അതെന്നെ മറ്റൊരു ചോദ്യമാണ്. അതായത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ട്രാവൽ ഹിസ്റ്ററി നോക്കും ഇത് തരാൻ വേണ്ടിയെന്ന്. പക്ഷേ ഞാൻ എങ്ങും പോയിട്ടില്ലെന്ന് ഇരിക്കട്ടെ, എനിക്ക് പക്ഷേ ഭയങ്കര ആഗ്രഹമാണ് അമേരിക്ക പോകാൻ. ഫസ്റ്റ് യാത്ര എൻ്റെ വിദേശ യാത്രയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുകയാണ് അമേരിക്ക. അപ്പോഴെങ്ങനെയാണ് ആ ട്രാവൽ ഹിസ്റ്ററിയെ ഇല്ലാത്ത ഒരാൾക്ക് സാധ്യത? ട്രാവൽ ഹിസ്റ്ററി ഇല്ലെങ്കിലും അമേരിക്കൻ വിസ കൊടുത്ത ഒരുപാട് കഥകൾ എനിക്കുണ്ട്. ആണല്ലേ? പിന്നെ കാരണം എന്ന് വെച്ചാൽ, എൻ മുമ്പ് ഇതുപോലെ നമുക്ക് ഒരു ഗവൺമെൻറ് സർവീസിലൊരാൾ ടീച്ചർ അധ്യാപകൻ്റെ അടുത്തുള്ള പുതിയ പാസ്പോർട്ട്, പാസ്പോർട്ട് കിട്ടിയതിൻ്റെ 2 ദിവസം എൻ്റെ കൊണ്ടുവന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു, സാറേ എനിക്ക് അമേരിക്ക പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് അമേരിക്ക പോയാൽ തിരിച്ചു വരുമോ? അപ്പോൾ എനിക്കിവിടെ ഗവൺമെൻറ് ജോലി ഉള്ളത്, ഞാൻ എന്തിനാണ് തിരിച്ചു വരും? തിരിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതെനിക്ക് ആദ്യം തന്നെ അമേരിക്ക, സാധാരണ എല്ലാവരും ഒരുപാട് യാത്രകൾ കഴിഞ്ഞിട്ടാണ് അമേരിക്ക പോകും. ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് നോക്കാം. ആൾക്ക് ഭംഗിയായിട്ട് കിട്ടി, ആൾ ചെന്ന വഴിക്ക് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല, ആൾക്ക് വിസടിച്ചു. അപ്പോൾ ഈ ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ അമേരിക്കൻ വിസ എളുപ്പമാണെന്നാണോ പറയുന്നത്? ഗവൺമെൻറ് ജോലി എന്നല്ല, പാർട്ടി ക്രെഡിബിൾ ആയിരിക്കണം, അത്യാവശ്യം പോകാനുള്ള സാമ്പത്തികം ഉണ്ടായിരിക്കണം. പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു നല്ല കാണുമ്പോൾ തന്നെ നമുക്കൊരു മനയായിട്ട് തോന്നും, അവൻ വേറെ യാത്രയെ ഇത് മാത്രമേ ഉച്ചയുള്ളൂ, വേറെ വിശ്വസിയില്ല എന്നുള്ളൊരു തോന്നിയ ബോധ്യപ്പെട്ട അവന് കൊടുക്കുന്നുള്ളത്. എന്നെ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ, ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ, നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കൗണ്ടറുകൾ മുന്നിൽ, അപ്പോൾ ഈ കൗണ്ടറിനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ദൂരമുണ്ട്. ബെന്നി പറഞ്ഞത് നമ്മൾ ആ അവിടുന്ന് നടന്ന് കൗണ്ടറിലേക്ക് വരുമ്പോൾ പോലും ആ ഒരു കിട്ടുന്ന ഒരു 15-20 സെക്കൻഡ് പോലും ഇവർ നമ്മളെ വിലയിരുത്തും. അവർ ആ പാർട്ടി അവൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നതിന് മുമ്പ് അവർക്ക് ഇവനെ പകുതി മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഇവൻ കോൺഫിഡൻ്റ് ആണോ, ഇവൻ ആളുതാണോ എന്നുള്ള ഒറ്റ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാല, നമ്മുടെ മുമ്പിലേക്ക് ആ ആൾ നടന്നു വരുമ്പോൾ. കാരണം ഇവര് നമ്മൾ അറിയേണ്ട കാര്യം, ഇവര് അവിടുത്തെ ഇന്റലിജൻസിൽ പെട്ട ആ ടീമുകളാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ വിചാരിക്കുന്നു ഇവരൊക്കെ പഠിച്ച് അരക്കി കുടിച്ചവരാണ്. ഇവർക്ക് പാർട്ടി കാണുമ്പോൾ തന്നെ അറിയാം ഇവ കള്ളനാണ്. അപ്പൊ നമുക്ക് തന്നെ സ്വാഭാവികം കൊണ്ട് ഒരു പാർട്ടിനെ കാണുമ്പോൾ നമുക്കറിയാം അവൻ അടുത്ത് വരുമ്പോൾ അവൻ ജെനുവിൻ ആണോ അല്ലെന്നറിയാം. ഇത് ഇവർ അതിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് വരുമ്പോൾ അതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളിരിക്കണം, നമ്മൾ ചുമ്മാ ഇരിക്കും. അവർ ചിലപ്പോൾ ചോദ്യം പോലെ ചോദിക്കില്ല, ഈ കാണുമ്പോൾ കണ്ടു വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിണ്ടോ. പിന്നെ ചിലർ വിചാരിക്കും വലിയ കോട്ടിട്ട് സൂട്ടിട്ടോ, ഒന്നും വേണ്ട. ചിലർ വന്നിട്ട് പറഞ്ഞു ഞാൻ സൂട്ടിട്ട് പോകണം എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് അതിൻ്റെ ഒന്നുമില്ല, നമ്മൾ ആളുകൾ മുമ്പിൽ ചെല്ലാ, നമ്മൾ കോൺഫിഡൻ്റ് ആണോ അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓ പാർട്ടി ഇസ് ഗൈ, ഗൈ ഇസ് ഗുഡ്, നമുക്ക് അവന് കൊടുക്കാം. ചിലർ ഞാൻ പോകുമ്പോൾ ചെന്നത് ചോദ്യം പോലും ചോദിക്കാറില്ല, കാരണം നമ്മൾ വന്ന് നടന്ന് ആൾ മുമ്പിൽ ചെല്ലുമ്പോൾ ഹായ് സാർ എന്നുകൊണ്ട് അവരത് പോയി കഴിഞ്ഞ് വിളിക്കുന്നതിനും. അപ്പൊ ഇതാണ് ഈ, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അമേരിക്കൻ വിസ ഇപ്പൊ ഏറ്റവും ജനകീയമായിട്ടുള്ളതാണ് B1 B2 വിസ. ഒരു യാത്രികൻ ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട വിസ അമേരിക്കൻ വിസയാണ്. ഞാൻ എല്ലാവരും പറയും, ബിസിനസ് പ്രൊഫഷണൽസ് യാത്രയിൽ ഒരുപാട് ചെയ്യുന്നവരോടൊക്കെ എപ്പോഴും ഞാൻ പറയും, നിങ്ങളൊരു അമേരിക്കൻ വിസ എടുത്തു വയ്ക്കാൻ പറയും. അപ്പോൾ അവർ ചോദിക്കും ബുദ്ധിമുട്ട്, അതൊക്കെ ബുദ്ധിമുട്ടല്ല, ഞാൻ പറയും ഒരു ബുദ്ധിമുട്ടില്ല സാറേ, ATVC കാര്യം. അതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ വിസ എന്നുണ്ടെങ്കിൽ ഇന്ന് 50-ൽ മേലെ രാജ്യങ്ങളിലേക്ക് വിസ വേണ്ടാന്നുള്ളതാണ്. വിസ ഫ്രീ ആയിട്ട് ഇപ്പൊ നമുക്ക് ദുബായിൽ പോകണോ, അവിടെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറി പോകാം. ഗൾഫ് ഒരു ഇതല്ല, ഗൾഫ് ദുബായ് ആയാലും ഖത്തർ ആയാലും ഏത് ഗൾഫ് കൺട്രീസിൽ പോയാലും, അതുമാതിരി സിംഗപ്പൂർ ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലോ, അതുമാതിരി ആഫ്രിക്കൻ രാജ്യങ്ങളോ, ഒരുവിധ രാജ്യങ്ങളിൽ പോയാലും ടിക്കറ്റ് എടുത്ത് കയറി പോകാം. മറ്റത്തെ കൊണ്ടോറും ഫോർമാലിറ്റീസ് ആണ്, ധനനഷ്ടം. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ശരിക്കും അനുഭവിച്ചു. അതായത് ഞാനും ലാൽ ജോസും കൂടെ ഒരിക്കൽ ഫിലിപ്പീൻസിൽ പോയി. അന്ന് ലാലുവിന് അമേരിക്കൻ വിസ ഉണ്ട്, എനിക്കില്ല. ഞാനായിട്ട് 10,000 രൂപയോളം വിസ ഫീയും കൊടുത്ത് ഇല്ലാത്ത ഡോക്യുമെൻസ് എല്ലാം ഉണ്ടാക്കിയാണ് ഫിലിപ്പീൻസ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് പോയത്. രണ്ടാമത് ഞാൻ ഫിലിപ്പീൻസ് പോകുമ്പോൾ എനിക്ക് അമേരിക്കൻ വിസ ഉണ്ട്, വെറുതെ ഫ്ലൈറ്റ് കയറി പോയി. അതുപോലെ ബോസ്നിയ, സെർബിയ, മോണ്ടിനീഗ്രോ, പിന്നെ ജോർജിയ, ഞാനങ്ങനെ എനിക്ക് തോന്നുന്നു 10-25 രാജ്യങ്ങളിൽ അമേരിക്കൻ വിസ ഉള്ളത് കൊണ്ട് പോയി, അമേരിക്ക പോയിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഏകദേശം തോന്നിയത് 100-ൽ മേലെ രാജ്യങ്ങൾ നമുക്ക് ഇപ്പൊ സുഖമായിട്ട് പോവാം. അതിന് ആദ്യം അമേരിക്കൻ വിസ എടുത്തു വെച്ചാൽ പിന്നെ അവന് എവിടെ പോകണം, ഫാമിലി ആയിട്ട് കയറി പോകാന്ന്. അത് എടുക്കുമ്പോൾ ഫാമിലി ആയിട്ട് ചെയ്യണം.
ഇൻഡിവിജ്വൽ എടുക്കരുത്. അപ്പൊ അങ്ങനെ ഒരു ഒരു സാധ്യതയാണ് അമേരിക്കൻ വിസയെ കുറിച്ച്. അതായത് പലരും ചിന്തിക്കില്ല, എല്ലാവരും ചെയ്യുന്ന എല്ലാ യാത്ര കഴിഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിസ എന്ന് വെച്ചിട്ട് അമേരിക്കൻ വിസ മാറ്റി വെക്കണം. ഇതൊരു ബുദ്ധിമുട്ടില്ലാത്തതാണെന്ന്, അത് കൃത്യമായിട്ട് ജനത്തിന് അമേരിക്കൻ വിസയെ കുറിച്ച് അറിയില്ല. വ്യക്തമായിട്ട് ട്രാവൽ ഏജൻസി ഒന്നും അമേരിക്കൻ വിസ പഠിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? അത് അവരുടെ ട്രേഡ് സീക്രട്ടാ. അവരുടെ ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് അവർ പഠിപ്പിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്ത് ട്രേഡ് സീക്രട്ട് ആണ്? ചുമ്മാ ആളുകളെ കൊണ്ട് എനിക്കറിയാം 10,000-50,000 രൂപ മേടിച്ച് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഹെവി ഡോക്യുമെന്റ്സ് മേടിച്ച് ഇവരെ കഷ്ടപ്പെട്ടു. ഈ ആളുകൾക്ക് അറിയാം ഇത് മുഴുവൻ ചോദിച്ചുകൊണ്ട് അവിടെ നമ്മൾ ഒരു ചോദ്യം പോലും ചോദിക്കില്ല. ചോദിക്കാൻ സമയമില്ല. 1, 2, 3 കഴിയും അവിടെ കാര്യങ്ങൾ. അപ്പൊ അതിനൊരുക്കി ട്രെയിനിങ്ങിൽ കാര്യങ്ങൾ ചോദിക്കുക. അവിടെ ആ ഒരുക്കുന്നതിലും ആ ഓൺലൈൻ ഫില്ല് ചെയ്യുന്നതാണ് കാര്യം. അത് ഭംഗിയായിട്ട് നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ ഇതുപോലെ, കാരണം വിസയാണ് നമ്മുടെ പവർ. വിസ ഉണ്ടെങ്കിലേ നമുക്ക് ആരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് അമേരിക്കയാണ്. ഏറ്റവും കോൺഫിഡൻസ് വിസയും അമേരിക്കയും. കാരണം അതില് വേണ്ടതിലും ഞാൻ പഠിച്ചത് അത് വേണ്ടത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വിസ കൊണ്ടുവന്നാൽ നിങ്ങളെ കൊണ്ടുപോകാന്ന് ഏത് ആർക്കും പറയാം. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പരിധി വരെ വിസ പോയിട്ടുണ്ടാകാം നേരത്തെ തന്നെ. അപ്പൊ ഇത് എടുത്തു വെച്ചാൽ അമേരിക്കയും കാണാം, പിന്നീട് ലോകം മുഴുവൻ ഒരുവിധം എപ്പോൾ വേണമെങ്കിലും സൗകര്യം പോലെ കാണാൻ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഞാനത് കൃത്യമായിട്ട് അനുഭവിച്ച ആളാണ്. കാരണം 10-25 രാജ്യങ്ങളിൽ ഞാൻ പോയി കഴിഞ്ഞു അമേരിക്കൻ വിസ ഉള്ളത് കൊണ്ട് മാത്രം വിസ ഓൺ അറൈവല്ല. അപ്പൊ ബെന്നി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ബെന്നിയുടെ കൂടെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ബെന്നി വഴി അമേരിക്കൻ വിസ എടുക്കാനോ ഒന്നും അല്ലാതെ ഒരാൾക്ക് അമേരിക്കൻ വിസയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ഉപദേശങ്ങൾക്കുമായിട്ട് നിങ്ങളെ വിളിക്കാമല്ലോ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല, സന്തോഷം. കാരണം വെച്ചാൽ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. അതിനുവേണ്ടി സന്തോഷമുള്ളൂ വിളിക്കുന്നതിൽ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ ഉപകാരപ്രദമായ ഒരു എപ്പിസോഡായിരുന്നു ഇതെന്നുള്ള കാര്യമാണ്. അമേരിക്കൻ വിസ എന്ന് കേട്ട് ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് അമേരിക്കൻ വിസ കിട്ടാനുള്ള അർഹത ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മറ്റ് കാര്യങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ സ്വയം അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബെന്നീസ് റോയൽ ടൂർസ് പറഞ്ഞു തരും. കൂടാതെ നമ്മുടെ ഈ 28-ാം തീയതി പോകുന്ന അമേരിക്കൻ ടൂറിലേക്കും നിങ്ങൾക്ക് വിസ ഇല്ലെങ്കിൽ പോലും ബെന്നിയെ വിളിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമേരിക്കൻ ടൂറിൽ നമ്മൾ ഒപ്പം പോകുന്നതായിരിക്കും. ഇതിപ്പോൾ അമേരിക്കൻ വിസ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി വർഷങ്ങളിൽ 10 വർഷത്തേക്ക് മേലെ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിസയുടെ എല്ലാ പ്രൊസീജിയർ ഇപ്പോൾ തുടങ്ങാം. തുടങ്ങി നിങ്ങൾക്കും അതിനുവേണ്ടി ഇപ്പോൾ ഈ സമയത്ത് അതിനുവേണ്ടി തയ്യാറെടുക്കാം. അതിനോട് എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നിമിഷവും വിളിക്കാം, അതിൽ സന്തോഷമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കൻ വിസയുടെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മില്യൺ ഫോർ മില്യൺ എന്ന് പറയുന്ന നമ്മുടെ പുതിയ സമ്മാന പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്, ബൈക്ക്, ഇ ബൈക്ക് തുടങ്ങിയ സമ്മാനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നൽകുന്നത്. കൂടാതെ കഴിഞ്ഞ തവണ ബെന്നി പറഞ്ഞ ഓർമ്മയുണ്ടാകും, അമേരിക്കൻ ടൂറിന് അപ്ലൈ ചെയ്യുന്നവരിൽ നിന്നും അവിടെ പോകുന്നവരിൽ നിന്നും സെലക്ട് ചെയ്ത ഒരാൾക്ക് സൗജന്യമായിട്ട് ഒരു തായ്ലൻഡ് യാത്ര മില്യൺ ഫോർ മില്യൻ്റെ ഭാഗമായിട്ട് ബെന്നിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അണ്ണാ കുഞ്ഞ് തന്നാലായെന്ന് പറഞ്ഞാൽ ബെന്നിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി നമ്മുടെ ഇപ്പോൾ മില്യൺ ഫോർ മില്യണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ട തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സമ്മാന പദ്ധതിയുടെ ഭാഗമാണ് എങ്ങനെയാണെന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ എന്താ ഭാരമുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന കാറ്, ബൈക്ക്, ഇ ബൈക്ക് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ബെന്നി, താങ്ക് യു, താങ്ക്സ് ലോട്ട്. സന്തോഷം. ഈ അമേരിക്കൻ വിസ എന്ന് പറയുന്ന പിന്നിൽ വലിയ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞതിന്. അപ്പോൾ അമേരിക്കൻ യാത്രയ്ക്ക് എല്ലാവരും തയ്യാറെടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.